ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് വളരെ കുറവാണ്. എത്ര സ്നേഹമാണ്, കെയർ ആണ് എന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അല്ലേ എല്ലാവരുടെയും ലൈഫിലും. ഈ പ്രശ്നങ്ങൾ പുറത്താണ് സംഭവിക്കുന്നു എങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞു പോയാലും നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ മനസ്സിൽ, ആ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായി ബാധിക്കുക എന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. ഉറപ്പായും നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എപ്പോഴും ഫാമിലിയിലാവട്ടെ, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ വഴക്കായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സൈഡിൽ നിന്ന് മാത്രമായിരിക്കും കാര്യങ്ങൾ നോക്കിക്കാണുക. മറ്റൊരാളിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കാറില്ല. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതൊക്കെ ഓർത്ത് സാഡായിട്ട് നടക്കുന്നവരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിരിക്കില്ല വരിക, പലപ്പോഴും പല രീതിയിലായിരിക്കും പ്രശ്നങ്ങൾ വരിക. എന്തൊക്കെയായാലും നമ്മൾക്ക് സ്നേഹമുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കുറ്റപ്പെടുത്തിയാലും പിണങ്ങിയാലും പിരിഞ്ഞാലും ഒക്കെ നമുക്ക് നമ്മളുടെ ലൈഫ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ജീവിതത്തിലുള്ള വഴക്കും പ്രശ്നങ്ങളുമൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ അതിന് വാല്യൂ കൊടുക്കേണ്ടത് എന്ന് നോക്കാം. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല വഴക്കായി, രണ്ടു പേരും നല്ല വഴക്കായി. ഇവരുടെ വഴക്ക് ഇവർക്ക് മാത്രമാണ് അറിയുക. പെട്ടെന്ന് രണ്ടുപേരിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് കണ്ടാൽ, സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നാൽ, ആ ഒരു ടൈം നമ്മൾ പിണക്കമോ വാശിയോ ഒന്നും തന്നെ വയ്ക്കാതെ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ? ആ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മൾ മറന്നു, ന്യൂ പ്രശ്നം പരിഹരിക്കാനായി നമ്മൾ ശ്രമിക്കുന്നു. നമ്മുടെ ലൈഫിലെ പല പ്രശ്നങ്ങൾക്കും കാരണവും പരിഹാരവും ഒക്കെ നമ്മൾ തന്നെയാണ്. ബട്ട് പരസ്പരമുള്ള വാശികൾ കാരണം ആരും അത് മനസ്സിലാക്കാൻ തയ്യാറല്ല. നമ്മുടെ ലൈഫിൽ വരുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ചിന്തിച്ചാണ് ദുഃഖം കൂട്ടുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് ആ ഒരു പ്രശ്നം കഴിഞ്ഞാലും മനസ്സിലിട്ട് ചിന്തിച്ചാണ് അത് വലുതാക്കുന്നത് അല്ലേ? അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് മനസ്സിൽ തീവ്രത കൊടുക്കാതിരിക്കുക, മനസ്സിൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് കൂടുതൽ വഷളാക്കാതിരിക്കുക. കാരണം ഇത് നമുക്ക് തന്നെയാണ് ദോഷമായി ബാധിക്കുക. മനസ്സ് ഡിസ്റ്റർബായാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. മനസ്സിൽ ശാന്തിയും സമാധാനവും കൊണ്ടുവന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ദുഃഖമായി ഇരിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ മനസ്സിലിട്ട് ചിന്തിച്ച് വലുതാക്കി ഒരു ഇഷ്യൂ ഒക്കെ ആക്കി അതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് പ്രോബ്ലം ആകുക. നിങ്ങളുടെ മനസ്സിന് ഹെൽത്ത് വേണം, നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നെഗറ്റീവായി നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലെ എന്ത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ, ആ ഒരു പ്രശ്നത്തിൽ കൂടുതൽ ചിന്തിക്കാനും അതിന് കൂടുതൽ ഗൗരവം കൊടുക്കാതിരിക്കാനും പഠിക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റ് കാര്യങ്ങളുമായി ലൈഫിനെ കുറച്ചൊക്കെ ഒന്ന് ബിസി ആക്കാൻ ശ്രമിക്കുക. അല്ലാതെ അതിനെക്കുറിച്ച് തന്നെ ഗൗരവമായി ചിന്തിച്ച് നമ്മൾ അതിൽ തന്നെ സാഡ് ആകാതിരിക്കാൻ നോക്കുക. ഇതൊക്കെ പറയാൻ എളുപ്പമാ, ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്നവരോട് നമുക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വേണമോ ദുഃഖം വേണമോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയാനുള്ളത്, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ചിന്തിച്ച് അതിന് ഗൗരവം കൊടുത്ത് അതിനെ കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ നോക്കാതെ, ആ ഒരു പ്രശ്നത്തെ നമ്മൾ മൈൻഡ് അടിക്കാതെ മറ്റൊരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ച് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ബിസിയായി നമ്മൾ നമ്മളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഹാപ്പി ആകാൻ സാധിക്കുക. അല്ലാതെ പ്രശ്നത്തെ മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ലൈഫ് എൻഡ് വരെ പ്രശ്നം തന്നെയായിരിക്കും ലൈഫിൽ. എല്ലാവർക്കും ഹാപ്പിയായി ചിന്തിക്കാനും ഹാപ്പിയായി ജീവിക്കാനും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.